സെക്രട്ടറിയിലെ തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് കാരണമല്ല. പിന്നെ പിന്നെ എന്ത് കാരണം കൊണ്ട് സെക്രട്ടറിയിലെ പ്രോട്ടോകോൾ വിഭാഗം മാത്രം കത്തിയത്? ഇനി ഏതെങ്കിലും മന്ത്രവാദി അവിടെ ഹോമം നടത്തിയോ? ആ തീ കൊണ്ടുവന്ന് കത്തിയതാണോ? അതോ ആവശ്യമുള്ള ഫയൽ മാത്രം കത്തിച്ച് തീ സ്വന്തം പാട് നോക്കി പോയതാണോ? എന്തായാലും ഷോർട്ട് സർക്യൂട്ടാണെന്ന് തെളിയിക്കുന്ന ഒന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും കത്തിയ തീ ഒരു മനസാക്ഷിയുള്ള തീയാണ്, പറയാതിരിക്കാം. ആവശ്യമുള്ള ഫയൽ മാത്രമേ കത്തിയുള്ളൂ. സാനിറ്റൈസറിൽ തീ ഒന്ന് സ്പർശിച്ചിട്ട് പോലുമില്ല. നല്ല തീ. തീ ആയാൽ ഇങ്ങനെ വേണം. ഫോറൻസിക് ലാബിലെ ഫിസിക്സ് വിഭാഗമാണ് 3 ആഴ്ച മുമ്പ് CJM കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. തീപിടിച്ച സ്ഥലത്ത് നിന്ന് ശേഖരിച്ച 24 വസ്തുക്കൾ പരിശോധിച്ച ശേഷമാണ് നിലവിലെ നിഗമനം വന്നിരിക്കുന്നത്. നിരവധി ഡിവിഷനായി തിരിഞ്ഞായിരുന്നു അന്വേഷണം നടത്തിയത്. തീപിടുത്തത്തിന് പിന്നിൽ ഷോർട്ട് സർക്യൂട്ടാണോ എന്ന് പരിശോധിക്കാനായി ഫിസിക്സ് ഡിവിഷനിലേക്ക് പോയി. തീപിടിക്കാൻ പെട്രോൾ പോലുള്ള വല്ല വസ്തുക്കളുമാണോ, സാനിറ്റൈസർ പോലുള്ള വസ്തുക്കളാണോ കാരണമായോ എന്നറിയാൻ കെമിസ്ട്രി ഡിവിഷൻ പരിശോധിച്ചു. കത്തിയ സ്ഥലത്ത് നിന്ന് ചാരമുൾപ്പെടെയുള്ള എല്ലാം ശേഖരിച്ചു. ശേഖരിച്ച സാമ്പിളുകൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ വഴി സീൽ ചെയ്ത് കോടതിയിലും സമർപ്പിച്ചു. കോടതി ഇത് തെളിവായി രേഖപ്പെടുത്തിയ ശേഷം സീൽ ചെയ്ത കവറിൽ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. ഇത്രയും എല്ലാം കഴിഞ്ഞതിന് ശേഷം പരിശോധന ആരംഭിച്ചു. സെക്രട്ടറിയിലെ തീപിടിച്ച സ്ഥലത്ത് നിന്ന് പരിശോധിച്ചപ്പോഴാണ് ഷോർട്ട് സർക്യൂട്ടിൻ്റെ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി കളഞ്ഞത്. ഓഗസ്റ്റ് 25 ഈ മഹാസംഭവം നടക്കുന്നത്. പ്രോട്ടോകോൾ ഓഫീസിൽ തീപിടുത്തമുണ്ടായി. അതിന് 2 ദിവസം മുമ്പ് ആ പ്രോട്ടോകോൾ ഓഫീസറിനെ ഒന്ന് ചോദ്യം ചെയ്തിരുന്നു. അപ്പോഴാണ് പ്രോട്ടോകോൾ ഓഫീസിൽ ഇങ്ങനെ ഒരു തീപിടുത്തം സംഭവിക്കുന്നത്. അപ്പോൾ തുടങ്ങി പ്രതിപക്ഷം രാഷ്ട്രീയമാക്കിയെടുത്തു. അല്ലാത്തവർ ഇത് സർക്കാരിൻ്റെ മോശം അനുഭവമാണെന്ന് പറഞ്ഞു. ചിലർ ഷോർട്ട് സർക്യൂട്ടാണെന്ന് പറഞ്ഞു. ആ വാദം പൊളിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി നോക്കാനുള്ളത് രാഷ്ട്രീയപരമായി തന്നെയാണ്. ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ വാക്കുകളായിരുന്നു 2 ദിവസമായിട്ട് അവിടെ ഫാൻ കറങ്ങി കിടക്കുന്നതായിരുന്നു എന്നതാണ്. പക്ഷെ നോക്കിക്കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ പ്രോട്ടോകോൾ ഓഫീസിൻ്റെ അവിടെ കോവിഡ് സ്ഥിരീകരിച്ചതിൻ്റെ പേരിൽ അവിടെ നിന്ന് 2 ദിവസം മുന്നേ അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫാൻ 2 ദിവസമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതും പ്രോട്ടോകോൾ ഓഫീസിൽ. സംശയങ്ങൾ അപ്പോഴേ ഉണ്ടായിരുന്നു. പിന്നെയാണ് രാഷ്ട്രീയപരമായി ഇത് വന്നത്. രാഷ്ട്രീയപരമായി ഇത് വന്നപ്പോൾ ഓഗസ്റ്റ് 25 ഫയൽ കത്തി. അന്ന് രമേശ് ചെന്നിത്തല, ശബരിനാഥൻ തുടങ്ങിയ ജനപ്രതിനിധികളെല്ലാം തന്നെ സെക്രട്ടറിയിലേക്ക് നീങ്ങി. സെക്രട്ടറിയിലേക്ക് നീങ്ങിയപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പോലും അവിടെ അകത്ത് കയറി ചെല്ലാനുള്ള ഒരു സംവിധാനം ഒരുക്കിയില്ലായിരുന്നു. ഒടുവിൽ രമേശ് ചെന്നിത്തല അവിടെ ഇരിക്കേണ്ടി വന്നു, സമരം ഇരിക്കേണ്ടി വന്നു എന്നെ ഒന്ന് അകത്ത് കയറ്റാനെന്ന് പറയാനായി. അങ്ങനെ രമേശ് ചെന്നിത്തലയും ബാക്കിയുള്ള 4 പേരെയും മാത്രം അകത്തി വിട്ടു. അങ്ങനെ അകത്ത് കയറ്റി വിട്ടിട്ട് തിരിച്ചിറങ്ങി വന്ന ഒരു ചീഫ് സെക്രട്ടറി ഇറങ്ങി വന്നിരുന്നു. ചീഫ് സെക്രട്ടറി ഇറങ്ങി വന്നിട്ട് അവിടെ ഉണ്ടാക്കാത്ത പുകിലൊന്നുമില്ല. ആളുകൾ അടിച്ചു ഓടിക്കുന്നു. സെക്രട്ടറിൻ്റെ മുന്നിലാണോ സമരം നടത്തുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുന്നു. മാറി നിൽക്കാൻ പറയുന്നു. സാക്ഷാൽ ചീഫ് സെക്രട്ടറി ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ എന്തിനാണ് അത്രയും വലിയൊരു പ്രക്ഷോഭം? എത്രയോ വലിയ പ്രക്ഷോഭം സെക്രട്ടറിയേറ്റിന് നടയിൽ നടക്കുന്നു. എന്തിനാണ് ചീഫ് സെക്രട്ടറി ഇറങ്ങി വന്നത് എന്നതായിരുന്നു ആദ്യത്തെ സംശയം എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷമാണ് ഇവർ ഉന്നയിക്കുന്ന ഓരോ വസ്തുക്കളും പൊളിഞ്ഞു പൊളിഞ്ഞു പോയത്. അതായത് ഷോർട്ട് സർക്യൂട്ടാണെന്ന് പറയുന്നു, അതിപ്പോൾ അല്ലാതെ സ്ഥിരീകരിച്ചു. അതിന് 2 ദിവസം മുമ്പേ ഫാൻ കറങ്ങി, അതിൻ്റെ വയറിൽ നിന്ന് കറണ്ട് വന്നതാണെന്നും വേറെ ചിലർ പറയുന്നു. കത്തിയതൊരു ചെറിയ സ്ഥലമാണെന്ന് പറയുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ പറയുന്നു 12 ഫയലുകൾ കത്തിപ്പോയി. ആ 12 ഫയലുകളും വിദേശയാത്രകൾ ഉൾപ്പെടെയുള്ള ഫയലുകളാണെന്ന് തെളിയുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും രാഷ്ട്രീയപരമായിട്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോയി. അപ്പോൾ തന്നെ ഉറപ്പിക്കാം കത്തിയതാണോ അതോ കത്തിച്ചതാണോ എന്നത്. ഒരിച്ചയുടെ കുറവ് മാത്രമേ ഉള്ളൂ, പക്ഷേ ആ ഇച്ചയ്ക്കൊരു പവറുണ്ട്. കത്തിച്ചതാണെങ്കിൽ ഇത്രയും ഫയലുകൾ കത്തിച്ചു എന്തിനു വേണ്ടി കത്തിച്ചു? മൂടി വെക്കാനാണോ അതോ തള്ളിക്കളയാൻ വേണ്ടിയിട്ടാണോ? ഇങ്ങനെയുള്ള ഒരു അന്വേഷണം പല രീതിയിൽ നടക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്ത്, കള്ളക്കടത്ത്, എല്ലാ രീതിയിൽ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ്, NIA, വിജിലൻസ്, കസ്റ്റംസ് അന്വേഷിക്കാൻ ഇനി ബാക്കിയാരുമില്ല. എല്ലായിടത്തു നിന്നും വന്നിട്ടുണ്ട് ടീമുകൾ അന്വേഷിക്കാനായി. പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. വേറെ ഒരിടത്തും ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അന്വേഷണം പോയിട്ടില്ല. വേറെ ഒരിടത്തും ഇതിനു മുമ്പ് സെക്രട്ടറിയിൽ അന്വേഷണം പോയിട്ടില്ല. എല്ലായിടത്തും അന്വേഷണം നടക്കുന്നുണ്ട്. എല്ലാം നമ്മുടെ പിണറായി സഖാവിൻ്റെ മാൻഡ്രാക്കാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ. ചുമ്മാ ഹാസ്യരൂപേണ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഷോർട്ട് സർക്യൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വന്നതായിട്ട് തെളിയണമായിരുന്നു. ഇനിയിപ്പോൾ ഷോർട്ട് സർക്യൂട്ട് വന്നില്ല, ഇനി ഫോറൻസിക് ലാബിൻ്റെ കഴിവ് കേടാന്ന് പറയൂ. ഇനി അതുകൂടെ പറയാൻ ബാക്കിയുള്ളൂ. ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നുള്ള തീരുമാനത്തിൽ ഇപ്പോൾ എന്തായാലും തെളിവ് സഹിതം വന്നിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് രാഷ്ട്രീയപരമായിട്ട് തന്നെയാണോ ഈ കളി കളിച്ചതെന്നാണ്. അങ്ങനെയെങ്കിൽ പിണറായി സഖാവിന് വരാൻ പോകുന്ന ഇലക്ഷൻ വളരെ വലിയൊരു തീരുമാനമാകും. വന്നിരിക്കുന്ന എല്ലാം അബദ്ധങ്ങളാണ്. ബാംഗ്ലൂരിൽ ചെല്ലുമ്പോൾ അവിടെ അതിലും വലിയ ചൂടാണ്. അത് ഷോർട്ട് സർക്യൂട്ടൊന്നുമല്ല, വലിയ രീതിയിലൊരു താപനില അവിടെ ഏറി. ഇവിടെ പലരുടെയും നെഞ്ചെടുപ്പ് കൂടി. അവിടെ വിനീഷ് കോടിയേരി ചോദ്യം ചെയ്യാനായിരിക്കുന്നു.
ഇവിടെയാണെങ്കിൽ സൂര്യൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു, ഭയങ്കര വെയിൽ. ഇനി അടുത്ത് അതായിരിക്കും പറയാൻ പോകുന്നത്. സൂര്യൻ്റെ താപനില, രശ്മികൾ, ഈ ഉവിറേ ഇങ്ങനെ വന്ന് നേരെ പ്രോട്ടോക്കോൾ ഓഫീസിലടിച്ച് തീപിടിച്ച് ഈ ഓസോൺ പാളിയുടെ വിള്ളലേ. ഉഫ്, ഇനി അടുത്ത് അത് പറയും. മടിയൊന്നുമില്ല, എന്തും പറയും, ന്യായീകരിക്കാനായിട്ട് എന്തും പറയാൻ സൈബർ പോരാളികളുണ്ട്, സൈബർ സഖാക്കളുണ്ട്, ഇഷ്ടംപോലെ നേതാക്കളുണ്ട്. പക്ഷെ കത്തിയ ഫയൽ അതിനി എങ്ങനെ തിരിച്ചു കൊണ്ടുവരും? തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. നിർണായകമായ പല രേഖകളും അതിനകത്തുണ്ടെന്നത് വ്യക്തം. ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നതും തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ മടിയിൽ ഖനമില്ലേ എന്നതാണ് ചോദ്യം. ഉത്തരം ലഭിക്കേണ്ടിയിരിക്കുന്നു പിണറായി സഖാവിൽ നിന്ന്, സർക്കാരിൽ നിന്ന്. 6 മണിക്കായുള്ള തള്ളുണ്ടെങ്കിൽ അതിനായി കാത്തിരിക്കുക.